ഇന്ത്യൻ കേബിൾ ടിവി വ്യവസായത്തിന്റെ അമരക്കാരനായിരുന്ന എൻഎച്ച് അൻവറിന്റെ ജ്വലിക്കുന്ന ഓർമ്മയിൽ മറ്റൊരു കേബിൾ ഡേ കൂടി കടന്നുപോയി. മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ കോവിഡ് വാക്സിൻ ചലഞ്ചിലേക്ക് സംഭാവന നൽകിയും അഗതികൾക്ക് അന്നം നൽകിയുമാണ് സിഒഎ കാസർഗോഡും സിസിഎൻ ഉദുമയും അൻവറിന്റെ അഞ്ചാമത് ഓർമ്മദിനം അനുർത്ഥമാക്കിയത്. ഇന്ത്യൻ കേബിൾ ടിവി വ്യവസായത്തിന്റെ സ്ഥാപക നേതാവും സാരഥിയുമായിരുന്ന എൻഎച്ച് അൻവർ എന്ന നാസർ ഹസൻ അൻവറിന്റെ ഓർമ്മദിനം 2018 മെയ് 7 മുതലാണ് സിഒഎ കേരളത്തിൽ കേബിൾ ഡേ ആയി ആചരിക്കാൻ തുടങ്ങിയത്. 2016 മെയ് 7-നാണ് ആ അനിഷേധ്യൻ അവിചാരിതമായി അനശ്വരതയിലേക്ക് മടങ്ങിയത്. ലക്ഷ്യബോധമില്ലാതെ കൂട്ടം തെറ്റി നടന്നിരുന്ന കേരളത്തിലെ കേബിൾ ടിവിക്കാരെ ഒരു കുടക്കീഴിലണി നിരത്തി സംഘബലവും ദിശാബോധവും പകർന്ന നേതാവും നായകനുമാണ് അൻവർ. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനമായ കേബിൾ ഡേ സിഒഎയെ സംബന്ധിച്ചിടത്തോളം പ്രഥമവും പ്രധാനവുമാണ്. പൊതുവിദ്യാലയ മുന്നേറ്റത്തിന് കരുത്തു പകർന്നും പൊതുസമൂഹത്തിൻ്റെ ഉന്നമനത്തിന് കരുതൽ നൽകിയുമാണ് മുൻ വർഷങ്ങളിൽ സിഒഎ കേബിൾ ഡേ ആചരിച്ചിരുന്നത്. എന്നാൽ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം മുതൽ അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. ഈയൊരു സാഹചര്യത്തിലാണ് ഇത്തവണ സിഒഎ കാസർഗോഡും സിസിഎൻ ഉദുമയും സർക്കാരിൻ്റെ കോവിഡ് വാക്സിൻ ചലഞ്ചിലേക്ക് സംഭാവനയും അഗതികൾക്ക് അന്നവും നൽകി കേബിൾ ഡേ ആചരിച്ചത്. രാവിലെ ഉദുമയിലെ ജില്ലാ ആസ്ഥാനത്ത് പതാക ഉയർത്തിയാണ് ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് കളക്ട്രേറ്റിലെത്തി ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബുവിന് വാക്സിൻ ചലഞ്ചിലേക്കുള്ള 1,00,000 രൂപയുടെ ചെക്ക് കൈമാറി. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ അംഗം അതുപോലെ തന്നെ കേരള വിഷൻ്റെ ചെയർമാനുമായിരുന്ന ശ്രീ അൻവർ, അദ്ദേഹം അകാലത്തിൽ വിട്ടുപോയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം നടത്താൻ ഉദ്ദേശിക്കുന്ന എല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ടാണ് അവരെ ഈ തുക ഗവൺമെൻറ്റിലെ വാക്സിൻ ചലഞ്ചിൻ്റെ ഭാഗമായി ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. സിഒഎ ജില്ലാ പ്രസിഡന്റ് എം മനോജ് കുമാർ, സെക്രട്ടറി എം ആർ അജയൻ, സംസ്ഥാന സമിതി അംഗം സതീഷ് കെ പാക്കം, സിസിഎൻ ചെയർമാൻ കെ പ്രദീപ് കുമാർ, വൈസ് ചെയർമാൻ ഷുക്കൂർ കോളിക്കര, എം ഡി ടി വി മോഹനൻ എന്നിവർ ചേർന്നാണ് തുക കൈമാറിയത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബുദ്ധിടുക്കയിലെ ഉക്കിനടുക്കയിൽ സൗജന്യമായി ഇൻ്റർനെറ്റ് നൽകിക്കൊണ്ടാണ് അൻവർ ഗഡ ഓർമ്മദിനം ആചരിച്ചത് കോവിഡ് ഹോസ്പിറ്റലിൽ. അതുപോലെ ഇപ്രാവശ്യം നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മൾ തീരുമാനമെടുത്തു നമ്മളെ മുഖ്യമന്ത്രിയുടെ കോവിഡ് വാക്സിൻ ചലഞ്ചിലേക്ക് ഒരു സംഭാവന നൽകിക്കൊണ്ട് അതുകൂടാതെ അമ്പലത്തറയിലുള്ള സ്നേഹാലയത്തിൽ അവരുടെ 200-ഓളം വരുന്ന അഗതികൾക്ക് അന്നദാനം നൽകിക്കൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ ഈ അൻവർക്കട ഓർമ്മദിനം ആചരിക്കുന്നത്. ഉച്ചയോടെ അമ്പലത്തറ സ്നേഹാലയത്തിലെ അഗതികൾക്കും അനാഥർക്കും അന്നദാനവും നടത്തി. മഹാമാരി മൂലം സഹായങ്ങൾ നിലച്ച സ്നേഹാലയത്തിനും 200-ഓളം വരുന്ന ഇവിടുത്തെ അന്തേവാസികൾക്കും സിഒഎയുടെ സുഭിക്ഷ സദ്യ അപ്രതീക്ഷിതമായ സമ്മാനവും സമാശ്വാസവുമായി. ജീവിതത്തിൽ ആവശ്യമുള്ള സ്കൂൾ ഡേകൾക്ക് പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ സമയത്ത് കൊറോണ ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടില്ലാതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. ഏറ്റവും വലിയ കാരണപ്പെടുത്തമാണ് ഇന്ന് ഈ കാഞ്ഞങ്ങാട് അമ്പലത്തറയിൽ 100-190-ഓളം വരുന്ന ഇവിടെ വരുന്ന സ്നേഹാലയത്തിലെ കുറേ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചത്. കാസർഗോഡിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യവും സംഘാടകനുമായിരുന്ന അൻവർ ജില്ലയിലെ നിയുക്ത എംഎൽഎമാരടക്കമുള്ള എല്ലാ പാർട്ടികളിലെയും പ്രമുഖരുമായും പ്രവർത്തകരുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. എൻ്റെ ഒരു കൊച്ചനുജനെ പോലെ ഒരു അനുജനെ ജ്യേഷ്ഠനോടുള്ള സ്നേഹവാത്സല്യങ്ങൾ എത്രമാത്രമുണ്ടോ അതുപോലെ അത് പ്രകടിപ്പിക്കുകയും ചെയ്ത എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തും സഹോദരനുമായ അൻവറിൻ്റെ മരണം നമുക്കുണ്ടാക്കിയിട്ടുള്ള വേദന ഇപ്പോഴും അത് വിട്ടുമാറുന്നില്ല. മുമ്പുകാലത്ത് അച്ചടി മാധ്യമങ്ങളായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഉത്തരദേശമായാലും അതുപോലെ തന്നെ വലിയ പത്രങ്ങളായാലും അതൊക്കെയാണ് നമ്മുടെ ആ രംഗത്തേക്ക് ഡിജിറ്റൽ മാധ്യമരംഗം കാസർഗോഡ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അൻവറാണ്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെ ജനകീയവൽക്കരിക്കുന്ന കാര്യത്തിലും ആ മേഖലയിൽ ഉള്ള തൊഴിലാളികളായാലും തൊഴിലുടമകളായാലും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന കാര്യത്തിലുമൊക്കെ അൻവർ കാണിച്ചിട്ടുള്ള താല്പര്യവും ഊർജ്ജസ്വതയും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും പിന്നോക്കത്തിൻ്റെ കഥകൾ പറഞ്ഞു നിൽക്കുന്നൊരു ജില്ലയിൽ കേബിൾ ഓപ്പറേറ്റർ അസോസിയേഷൻ്റെ സംസ്ഥാന അധ്യക്ഷനായി ആ മേഖലയിൽ നിലനിൽപ്പില്ലാത്തൊരു വിഭാഗത്തിന് അസ്തിത്വം നൽകി സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾക്ക്
നൽകിയ ഒരു വലിയ ശൃംഖലയായി ഒരു ഡിജിറ്റലൈസ് ചെയ്ത് അതിനെ കൊണ്ടുപോയതിന്റെ ശില്പി എന്ന് പറയുന്നത് പ്രിയപ്പെട്ട അനുചാന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. രാജ്യത്ത് ഫോർത്ത് ഫേസ് ഡിജിറ്റലൈസേഷൻ സമയപരിധിക്ക് മുമ്പേ പൂർത്തിയാക്കി ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃകയായ കെ സി സി എൽ കമ്പനിയുടെയും കേരള മിഷന്റെയും സ്ഥാപക ചെയർമാനാണ് ചിരിയും ചിന്തയും വസ്ത്രധാരണവും അലങ്കാരമാക്കിയിരുന്ന അൻവർ. കേബിൾ ടി വി മേഖലയുടെ ജീവാത്മാവും പരമാത്മാവുമായ ആ മഹാനുഭാവന്റെ ദീപ്ത സ്മരണയ്ക്ക് മുന്നിൽ പ്രാർത്ഥനാ പുഷ്പങ്ങൾ അർപ്പിക്കുകയാണ് ഞങ്ങൾ ടീം കാസർഗോഡ് വിഷനും കൂടെ സി സി എൻ ഉദുമയും സി ഒ എ കാസർഗോഡും. ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ.